Hello everyone, Assalamu alaikum. Welcome to our channel Fasna's Easy Recipes. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ മന്തിയാണ്. എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ അതും നല്ല ടേസ്റ്റോട് കൂടി തന്നെ ചെറിയ ചിലവോട് കൂടി മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് बसुमती राइस चिकन मीडियम साइज मुरिच पेपर पोडिच्चतुं पोडिक्कातुं आवश्यम जीरा पाउडर और कप चेरुतायि अरिंजेडुत्तिरिक्कुन्न कैप्सिकम इत यानिविडे रेंड कैप्सिकम चेरुतायि अरिंजेडुत्तताण पच्चमुळक चिकन स्टॉक आवश्यक ऑयल अब नमुक आदमी नाम कुक उद्देशिक पात्र अल्प चिकन निरती मेले वरा विधम वे वोड़क अगल ഒരു ടേബിൾസ്പൂൺ പെപ്പർ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ ജീര പൗഡർ 2 ചിക്കൻ സ്റ്റോക്ക് 1 കപ്പ് ചെറുതായി അരിഞ്ഞ കാപ്സിക്കം 3 ടേബിൾസ്പൂൺ ഓയിൽ ഓയിൽ തന്നെ യൂസ് ചെയ്യണം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല ओलिव ऑयल ओलिव ऑयल यूस अदायिरिक्कुम ऑयल नेक्कल कुरच्चु कूडी बेटर पिन्ने ഞാൻ ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടി അല്പം റെഡ് ഫുഡ് കളർ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണൽ ആണ് അപ്പോൾ നമുക്ക് ഇത് നന്നായി യോജിപ്പിച്ച് എടുക്കാം ചിക്കനിലൊക്കെ നന്നായി മസാല വരുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് മിനിമം 2 മണിക്കൂർ എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമുക്ക് ഇതിനെ സ്റ്റൗവിലേക്ക് വെക്കാം मीडियम फ्लेम वे कुक इन मरचिट अगे रु सैड कुक वे नमुक वेट अब नमुक मंदी आवश्यक राइस कुक राइस या पत् मिनट വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് ചിക്കന്റെ മസാലയിലേക്ക് 4 ഏലക്ക കൂടി ഇട്ടു കൊടുക്കണം അത് എൻ്റെ അടുത്ത് മറന്നു പോയതാണ് ഇനി നമുക്ക് വേറെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് റൈസ് കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പട്ട ഗ്രാമ്പൂ ബേ ലീഫ് ഒരു ഉണക്ക നാരങ്ങ ഒന്ന് പൊട്ടിച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടീസ്പൂൺ ഓയിൽ എന്നിവ ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കഴുകി 10 മിനിറ്റ് കുതിർത്തി വെച്ച ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം राइस और 80% कुक वरुद समय नमुक फ्लेम ऑफ राइस माटी वेक अब नम्बर राइस इवे 80% कुक इन नमुक
അരിച്ചെടുത്ത് കുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കനെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ലെവൽ ചെയ്തു കൊടുത്തതിന് ശേഷം ഇതിനു മുകളിലായി പച്ചമുളക് റൈസിലേക്ക് കുത്തി വെച്ച് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ബട്ടറിൽ ചാലിച്ചെടുത്തതാണിത്. ഇത് നമുക്ക് റൈസിനൊരു കളർ കിട്ടുവാൻ വേണ്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ചാർക്കോൾ ആണ്. ചാർക്കോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചിരട്ടയുടെ കണൽ ഉണ്ടാക്കിയെടുത്താലും മതി. ഞാനിവിടെ ചാർക്കോൾ ആണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായി ചൂടാക്കിയെടുത്ത് റൈസിൻ്റെ നടുവിലായി ഒരു പാത്രം വെച്ചു കൊടുക്കാം. അതിലേക്ക് ഈ ചാർക്കോൾ വെച്ചു കൊടുക്കാം. ഇതിന് മുകളിലായി അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ പുക വരുന്നുണ്ട്. ഇത് പുറത്തു പോവാത്ത രീതിയിൽ നന്നായി അടച്ചു വയ്ക്കാം. പുക പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ ഇതിന് മുകളിലായി ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടോപ്പിനടിയിലായി അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇതിനെ നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരും വരെ ബൈ ബൈ.